Hi friends, everyone can put your video like so. Apo Adi Nene, everyone can put your serasum circle. Apo in the New Year dinner special and the Nachal, chicken jokiana. Adan Yanere, scareless tail and everyone dakiragamon there. Either Karika the Maria Lunda Villata, a tricky Rugiani Yuri chicken joke. Apo Utumaya than Namka video to go. Upon Namaku, a chicken joke in Dakanaranga. Adan Ita Yanere, on the Kilan chicken and Yanota Karigi and I were taken to each other. Adeleke. ഒരു അര കപ്പ് തൈരും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് നമുക്കൊരു അര മണിക്കൂർ നമുക്ക് എടുത്തു വെക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം എല്ലാം കൂടെ സെറ്റാകുന്നവരെ ഒന്ന് കുഴച്ച് ഉപ്പും മുളകൊക്കെ അതിൽ നന്നായി പിടിച്ച് വരട്ടെ ഒരു അര മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം അതിൻ്റെ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചക്കി ഉണ്ടാക്കാനുള്ള ഉള്ളി വറുത്തെടുക്കാം അതിനൊരു അഞ്ച് സവോള ഒരു വലിയ സവോള അഞ്ചെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലൈസ് സ്ലൈസായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി വറുത്തെടുക്കാം അത് രണ്ട് ട്രിപ്പായിട്ട് വറുക്കണം കരിയാനും പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ ലേസ് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി വേഗം ഒരിഞ്ഞു കിട്ടും കുറച്ച് സമയം പിടിക്കും ഇത് ഉള്ളി മുരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നല്ല ക്ഷമയോടുകൂടി വറുത്തെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ചുവന്ന് വന്നിട്ടുണ്ട് നല്ല റെഡ് കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇത് നല്ല റെഡ് കളറായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയിടാം ഇതുപോലെ ഇനി അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതിൽ കുറച്ച് കറുവാപ്പിലയും കൂടി ഇട്ട് വറുത്ത നല്ല മണം കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തി വെച്ചിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ചുക്കി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതൊന്ന് എണ്ണ കിടന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള ഒരു രണ്ട് പച്ചമുളക് ഇനി ഇത് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ലേസ് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി നന്നായി പഴുത്ത തക്കാളി വേണം എടുക്കാൻ ഒരു മൂന്ന് തക്കാളി ഇതും കൂടി ചേർത്ത് ഇളക്കാം ഈ ചിക്കൻ ചുക്കിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തക്കാളിയാണ് ചേർക്കുന്നത് അതും അതുപോലെ തന്നെ വലിയുള്ളി വറുത്തെടുക്കുന്നത് ഇത് രണ്ടെണ്ണമാണ് ഇതിനെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ
ലേസം കറിവേപ്പില, ഇനി ഇതിലേക്ക് ബിസ്മിയുടെ ചില്ലി ചിക്കൻ പൗഡർ ഒന്ന് ചേർക്കാം. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. ഈ മസാല കൂട്ടുകളൊക്കെ നന്നായി ഒന്ന് എണ്ണയിൽ കടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മസാലകളെയൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ഒന്ന് എണ്ണയിൽ കടന്ന് നന്നായി വേകണം ഈ മസാല കൂട്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മസാല കൂട്ടുകളൊക്കെ ഈ ചിക്കനിൽ നന്നായി പിടിക്കുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ഹാഫ് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റിയിട്ടുള്ള ആ ഉള്ളി ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചിക്കനും ഈ ഉള്ളിയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയൊക്കെ അതിൽ ചിക്കനിലൊക്കെ പിടിക്കണം. ഒന്ന് അടച്ച് വെക്കുക. ഈ ആവിയിൽ തന്നെ വെന്ത് വരണം ഈ ചിക്കൻ. അപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ചിക്കനിൽ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇത് പിന്നെ നമ്മൾ തൈരും കുഴച്ചിട്ടുണ്ട്. ആ തൈരിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ വേകണം. ഞാനിവിടെ നല്ല മൂപ്പുള്ള ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊഴുപ്പുണ്ടാവും. അപ്പോൾ നല്ല രുചിയാണ്. നല്ല മൂപ്പുള്ള ഒരു 2.5 കിലോയുള്ള ഒരു ചിക്കനാണ് ഞാനിവിടെ വാങ്ങിയത്. കണ്ട എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഞാനിത് വീട്ടിൽ പൊടിച്ചതാണ്. ഇനി 1 മീറ്റ് മസാല, 1 ടീസ്പൂൺ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് ഇളക്കാം. ലേസം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് 2-3 തവണ ഇട്ടിട്ടുണ്ട്. ഉള്ളി വറുക്കുമ്പോഴേലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർക്കാൻ. നമ്മൾ ചിക്കൻ കുഴയ്ക്കുമ്പോഴും നമ്മളത് 1 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിയാൽ മതി. ഈ ചിക്കനൊക്കെ നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. അതുവരെ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം.
ഉണ്ടാവും, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയൊന്ന് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് തന്നെ ഇത് വേവിക്കണം. ഈ ആവിയിൽ തന്നെ വേകണം ഈ ചിക്കൻ. ഇനി ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവി നന്നായി വറ്റി വരുന്നവരെ നമ്മളത് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്നുകൂടെ അടച്ച് വെക്കാം, നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം, നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ആറി വരട്ടെ. അപ്പോൾ ഇവിടെ ചിക്കൻ ചുക്കയൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉറപ്പായി ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ പൊറോട്ട ആയാലും നെയ്ച്ചോറായാലും പത്തിരി ആയാലും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.